ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗെയ്ലാർഡിയ ഗ്രാൻഡി ഫ്ലോറ പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഏത് കാലാവസ്ഥയിലും പൂവിടുന്ന പ്ലാന്റാണിത്. ഇവിടെ ഇപ്പോൾ യെല്ലോ, റെഡ്, യെല്ലോയും റെഡും കൂടിയുള്ള ഡബിൾ ഷെയ്ഡ് ഈ മൂന്ന് കളറാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഗാർഡന് ഭംഗി കൊടുക്കുന്ന നല്ലൊരു ഫ്ലവറാണ് ഇതിൻ്റെ. ഇത് ചെറിയൊരു തണ്ട് കൊണ്ടുവന്ന് നട്ടിട്ടാണ് പൊടിപ്പിച്ചെടുത്തത്. മഴക്കാലത്താണ് ഞാനിത് നട്ടുകൊടുത്തത്, അതുകൊണ്ട് നട്ട കമ്പുകളൊക്കെ പൊടിച്ചു കിട്ടി. വേനൽക്കാലത്താണെങ്കിൽ ഷെയ്ഡിൽ വെച്ചിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം പൊടിപ്പിച്ചെടുക്കാൻ. ഈ ചെടിക്ക് നല്ല വെയിൽ ആവശ്യമാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുമ്പോഴാണ് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിനെ ദിവസവും നനച്ചു കൊടുക്കണം. വെള്ളം ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണിത്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ രണ്ട് നേരം നനച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ്. ഒരു ദിവസം നനച്ചില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയൊക്കെ വാടിക്കിടക്കും. ഇത് ചെടിച്ചട്ടിയിലും താഴത്തും നമുക്ക് നട്ടു വളർത്താം. ചെടിച്ചട്ടിയിലാവുമ്പോൾ ഇത് കുറച്ച് വലുതായി ഇലകളൊക്കെ നിറഞ്ഞു വരുമ്പോൾ പിന്നെ ഇതിന് ഒരു ഊന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഈ ചെടി ചെറുതായിട്ട് വളർന്ന് തിക്കായിട്ട് വരും. എല്ലാ കൂമ്പിലും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ നല്ല മഴയത്താണ് നിൽക്കുന്നത്. ഇതിൽ ഓരോ പൂവും വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ തണ്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ കൂടുതൽ ഇലകൾ വന്ന് ആ ഇലകളിലൊക്കെ പൂവുണ്ടാവും. തണ്ട് കട്ട് ചെയ്ത് കളയാതെ അങ്ങനെ തന്നെ കുറേ തണ്ട് നിൽക്കുകയാണെങ്കിൽ ആ ചെടി നശിച്ചു പോവും. അതുപോലെ തന്നെ നന്നായൊക്കെ വളർന്ന് കുറേ പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി ഉണങ്ങിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വളർച്ച എത്തിയാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നതുകൊണ്ട് നമ്മൾ ഈ ചെടിയിൽ നിന്നും കമ്പ് കട്ട് ചെയ്ത് വേറെ തൈകൾ പൊടിപ്പിച്ച് വെക്കണം. അപ്പോൾ ഈ ചെടി നശിച്ചു പോകുന്നതോടുകൂടി പൊടിപ്പിച്ചെടുത്ത തൈകൾ വലുതായിട്ട് പൂവിട്ട് തുടങ്ങും. ഇതിൻ്റെ വിത്ത് ഭാഗ്യം ചിലരൊക്കെ തൈ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എനിക്കത് ശരിയായിട്ട് കിട്ടിയിട്ടില്ല. ഞാനിത് കമ്പ് നട്ടാണ് പൊടിപ്പിച്ചെടുക്കാറുള്ളത്. ഈ ചെടിയിൽ കണ്ടോ ഇങ്ങനെ വരുന്ന ചെറിയ ഇലകൾ അതിൻ്റെ ഏപ്പിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിത് കുത്തി പൊടിപ്പിച്ചെടുക്കാറുള്ളത്. ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് നട്ടുകൊടുത്തതാണ്. ഇതിലൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് പൊടിപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ്, അത് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത മണ്ണിലാണ് ഇത് നട്ടുകൊടുത്തിട്ടുള്ളത്. ഇവിടെ നല്ല മണൽ മിക്സായിട്ടുള്ള ഇളക്കുള്ള മണ്ണാണ്, അതുകൊണ്ട് ഞാനിതിൽ ചകിരിച്ചോറ് ചേർത്തിട്ടില്ല. ഇനി നല്ല ഉറച്ച ചുവന്ന മണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ കൊക്കോപ്പിറ്റ്, അതായത് ചകിരിച്ചോറ് കൂടി മിക്സ് ചെയ്യാം. ചകിരിച്ചോറ് ചേർക്കുമ്പോൾ പുളി കളഞ്ഞ ചകിരിച്ചോറാണോ ചേർക്കേണ്ടത്, അല്ലെങ്കിൽ ചെടി ചീഞ്ഞു പോവും. ഇതിന് വളമായിട്ട് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇത് വെയിലുള്ള സമയത്ത് ഒരു ദിവസം വെള്ളമൊഴിക്കാൻ വൈകിയാൽ ഇതിൻ്റെ ഇലകളൊക്കെ വാടിക്കിടക്കും. അതുകൊണ്ട് ചെടിയുടെ കടയിൽ ഈർപ്പം നിൽക്കാൻ വേണ്ടിയാണ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആട്ടിങ്കാഷ്ടം, എല്ലുപൊടി ഒക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ആട്ടിങ്കാഷ്ടം ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ കടയിൽ നിന്ന് നീക്കി വേണം ഇട്ട് കൊടുക്കാൻ. കാരണം ആട്ടിങ്കാഷ്ടം ചൂടാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ വെള്ളമൊഴിച്ചു കൊടുക്കണം. ഇനി എല്ലുപൊടിയാണ് ഇടുന്നതെങ്കിൽ ഒരു സ്പൂൺ കടയിൽ നിന്ന് നീക്കി ഇട്ടിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ലഭിക്കാവുന്ന ഏത് വളം വേണമെങ്കിലും കൊടുക്കാം. അത് രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരു മാസത്തിലോ ഒക്കെ കൊടുത്താൽ മതി. ഇതിന് കെമിക്കലായിട്ടുള്ള വളങ്ങളൊന്നും കൊടുക്കാറില്ല. അല്ലാതെ തന്നെ ഇതിൽ നല്ല പോലെ പൂക്കളുണ്ടാവും. പിന്നെ ചെടിക്ക് അങ്ങനെ കേടൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി പുഴുക്കേട്, കുരുടിപ്പ് അങ്ങനെയുള്ള കേടുകളൊക്കെ വരികയാണെങ്കിൽ കർഷക മിത്ര ഒരു ലിറ്റർ വെള്ളത്തിൽ 10 മില്ലി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് കട്ട് ഫ്ലവറായിട്ട് ടീ പോയിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റാണ്. പോട്ടിൽ വെള്ളമൊഴിച്ചിട്ട് വേണം ഇത് വെക്കാൻ, എന്നാലേ ഇത് ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് വാടും. ഈ വീഡിയോ ചെടികളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.